നമസ്കാരം. ഒരർത്ഥത്തിൽ അക്ഷയാഷാജി എന്ന പെൺകുട്ടി രക്ഷപ്പെട്ടുവെന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഗോവയിൽ തൂങ്ങിനിന്നാടിയ മറ്റൊരു അഞ്ജന ഹരീഷായി അവൾ ചുവരിലെ ഓർമ്മചിത്രമായി മാറിയനെ. ഓർമ്മയുണ്ടോ അഞ്ജന ഹരീഷിനെ? ചീത്തക്കൂട്ടുകെട്ടുകൾ നൽകിയ ലഹരിയുടെ പകർന്നാട്ടത്തിനിടയ്ക്ക് അഞ്ജന ചിന്നു സുൽഫിക്കറായി മാറുന്നു. അഞ്ജനയുടെ രൂപാന്തരങ്ങളിലും സ്വഭാവ പരിണാമത്തിലും ചിക്കിച്ചുകഞ്ഞപ്പോൾ നിലവിലെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ സ്യൂഡോഫെമിനോ ലിബറലുകൾക്കും പോമോ അമ്മാനവ ടീമുകൾ വരുത്തിവെക്കുന്ന അപഭ്രംശങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവളുടെ ദുരൂഹമരണത്തെ എഴുതിത്തള്ളാനാണ് പ്രബുദ്ധ കേരളം ശ്രമിച്ചത്. ഇവിടെ ദ ഇങ്ങനെയാണ്. കൗമാരപ്രായത്തിലെത്തിയ ഒരു പെൺകുട്ടി അമിതമായി ലഹരി ഉപയോഗിക്കുന്നത് സ്വാതന്ത്ര്യം, പുരോഗമനം, നവോത്ഥാൻ. കൗമാര യൗവനങ്ങളിലെ പെൺകുട്ടികൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നത് സെക്ഷൽ ലിബറേഷൻ. നിലനടത്തുമെന്ന ഓമനപ്പേരുകളിൽ നടത്തുന്ന സാഹിത്യ ക്യാമ്പുകളിൽ ലിംഗവിശപ്പ് മാറാത്ത പടുകിഴവന്മാർ ലൈംഗിക പീഡനം നടത്തിയാൽ അത് പൊറുക്കൽ നീതി. പലപ്പോഴും ഗുൽമോഹർ ചോട്ടിൽ മുട്ടിടുന്ന നവോത്ഥാനം മുൻകരുതലുകൾ പിഴച്ച് പൂവും കായുമൊക്കെയായി തീരുമ്പോൾ, അത് വീടും നാടും അറിയുമ്പോൾ ലിവിംഗ് ടുഗദർ എന്ന ഓമന പേരിട്ടങ്ങ് റെഗുലറൈസ് ചെയ്യും. ലൈംഗിക സ്വാതന്ത്ര്യം അവനവൻ്റെ അവകാശമാണെന്ന പ്രോത്സാഹനം കൊടുക്കൽ ഒരുതരം കൂട്ടിക്കൊടുക്കലാണെന്നും അത് ലഹരി മാഫിയയിലേക്ക് ഒന്നാം തരം ചൂണ്ടുപലകയാണെന്നും അറിയാമെങ്കിലും അത് ചൂണ്ടിക്കാട്ടുന്നവർക്ക് കേശവൻ മാമൻ സിൻഡ്രോം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം എളുപ്പമായല്ലോ. വഴിതെറ്റിപ്പോകുന്ന മക്കളെ നേരെയാക്കാൻ അച്ഛനമ്മമാർ ശ്രമിച്ചാൽ അത് അനാർക്കി. കുലസ്ത്രീക്കം കുലപുരുഷൻ ടാഗ്ലൈൻ. തോന്നിയപടി നടക്കാൻ വിടാതെ ചൊല്ലുവിളിക്ക് വളർത്തിയാലത് പാട്രിയാർക്കി. കേശവൻ മാമൻ സിൻഡ്രോം കം 80s വസന്തം. ഇവിടുത്തെ ഈ പ്രത്യേകത സ്വാതന്ത്ര്യ പുരോഗമന നവോത്ഥാനത്തിൽ ഒരു പെൺകുട്ടിക്ക് അമിതമായി ലഹരി നൽകപ്പെടാനും ലൈംഗികമായി പീഡിപ്പിക്കപ്പെടാനും എന്തിന് കൊല്ലപ്പെടാനും അവകാശമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അക്ഷയ എന്ന പെൺകുട്ടി രക്ഷപ്പെട്ടെന്ന് വേണം കരുതാൻ. നിയമം അനുശാസിക്കുന്ന ശിക്ഷ, ലഹരിയുടെ അടിമയായി ഒരു ചതിയൻ്റെ സെക്ഷൽ ഹറാസ്മെൻറ്റിന് അടിമയായി ജീവിതകാലം മുഴുവൻ ശിക്ഷ അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് തന്നെയാണ്. വേലചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം, നീന്തലറിഞ്ഞുകൂടാത്ത മാടിനെ വെള്ളം കൊണ്ടുപോകും തുടങ്ങിയ പഴഞ്ചൊല്ലുകളിൽ ഈ കേസ് പുതഞ്ഞു പോകരുത്. അഞ്ജനയുടെ മരണം പോലെ ഇത് വേണ്ട രീതിയിൽ തന്നെ അന്വേഷിക്കണം. ഒരു സാധാരണ പെൺകുട്ടി ഒരു ലഹരി മാഫിയയുടെ കയ്യിലെ കളിപ്പാവയായി മാറിയതെങ്ങനെയെന്നറിയണം. ഇനിയും ഈ നാട്ടിൽ പെൺകുട്ടികൾക്ക് ജീവിക്കാനുള്ളതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.